ഇന്ന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ചില വെളിപ്പെടുത്തൽ കൂടി പി വി അൻവർ എം എൽ എ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തി. ആദ്യം പി വി അൻവറിന്റെയും സന്ദീപാനന്ദഗിരിയുടെയും പ്രതികരണത്തിലേക്ക്, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ആർ ബി സനൂപ് വിശദീകരിക്കും. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിൻ്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും. ബഹുമാനപ്പെട്ട അന്നത്തെ DYSP അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ് ഇപ്പോൾ റിട്ടയേർഡാണ്. ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയേർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ BJP ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഇത്രയും വൈകില്ല. അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും നടപടി ഉണ്ടാവുകയും വേണം. പി വി അൻവർ MLA ആരോപണത്തോടെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. 2018 October 27 കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് തിരുവനന്തപുരം കുണ്ടമംഗടവിലുള്ള സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിനെ ഒരു സംഘം തീയിട്ടു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രതികരണങ്ങളാകാം ഇതിലേക്ക് നയിച്ചു എന്നാണ് അന്ന് സ്വാമി സന്ദീപാനന്ദഗിരി പോലീസിന് കൊടുത്ത മൊഴി. ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് കേടുപാട് പറ്റുകയും 2 കാറടക്കം 3 വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിക്കുകയും ചെയ്തിരുന്നു. പോലീസ് വന്ന് CCTV അടക്കം പരിശോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടുത്തെ CCTV പ്രവർത്തനരഹിതമായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു തുമ്പും പോലീസിന് തുടക്കത്തിൽ ലഭിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമം സന്ദർശിക്കുകയും കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുകയും പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് കൺട്രോൺമെൻറ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് ഇത് കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇവർ 6 മാസത്തോളം ഈ കേസിൽ അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് സന്ദീപാനന്ദഗിരി മുഖ്യമന്ത്രിയെ വീണ്ടും കാണുന്നു. ഇതിൽ അന്വേഷണം വേണം, പരാതിയുണ്ട്, അന്വേഷണം ഇഴഞ്ഞു പോകുന്നു, പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, കൃത്യമായിട്ട് അന്വേഷണം വേണമെന്ന് പറയുകയും തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. DYSP രാജേഷ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു 3-ാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഈ കേസ് ഏറ്റെടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചില ഒരുപാട് തുമ്പും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയില്ല എന്നുള്ള പരാതി അന്ന് തന്നെ സ്വാമി സന്ദീപാനന്ദഗിരി ഉയർത്തിയിരുന്നു. RSSലേക്ക് നയിക്കുന്ന തെളിവുകൾ കിട്ടിയിട്ടും അതൊന്നും തന്നെ വെച്ചില്ല. ആദ്യ സംഘം കണ്ടെത്തിയ പല കാര്യങ്ങളും കേസ് ഫയലിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ സ്വാമി സന്ദീപാനന്ദഗിരി അന്ന് തന്നെ പരാതിയായിട്ട് ഉയർത്തിയിരുന്നു. തുടർന്നാണ് കേസ് 4-ാമത്തെ സംഘത്തിന് കൈമാറുന്നത്. അതും ക്രൈംബ്രാഞ്ച് സംഘത്തിന് തന്നെ. ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള സുനിൽകുമാറും DYSP ഷാജിയും അടക്കമുള്ള സംഘമാണ് പിന്നാലെ ഈ കേസ് അന്വേഷിച്ചത്. പക്ഷേ അവരും അന്വേഷിച്ചൊരു 4 വർഷത്തോളം എത്തിയപ്പോഴും കേസിൽ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ കേസ് അവസാനിപ്പിക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് നിർണായകമായിട്ടുള്ള ഒരു മൊഴി ലഭിക്കുന്നത്. അത് ഈ ആശ്രമത്തിന് അടുത്ത് താമസിച്ചിരുന്ന, കുണ്ടമംഗടവിൽ താമസിച്ചിരുന്ന പഴയ ഒരു RSS പ്രവർത്തകൻ പ്രകാശിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രശാന്ത് പോലീസിന് ഒരു മൊഴി നൽകി. ആ മൊഴിയിൽ പറഞ്ഞിരുന്നത് തൻ്റെ സഹോദരൻ പ്രകാശും അവൻ്റെ കൂട്ടുകാരും ചേർന്നാണ് ഈ ആശ്രമം കത്തിച്ചു എന്നുള്ളതായിരുന്നു. അതിൽ പിടിച്ചുകൊണ്ട് അന്നത്തെ 4-ാമത്തെ അന്വേഷണ സംഘം അന്വേഷിക്കുകയും സനൂപ് പറഞ്ഞതുപോലെ ആ പ്രകാശിന്റെ മൊഴിയാണ് ഇതിൽ ഏറെ നിർണായകമായത്. അതുവരെ പോലീസ് ഈ വിഷയത്തിൽ നിഷ്ക്രിയത്വം സ്വീകരിക്കുന്നു എന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ആ സമയത്ത് തന്നെ ഈ സന്ദീപാനന്ദഗിരി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ആ ആരോപണങ്ങളെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് PV അൻവർ ഇന്നും പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. DYSP രാജേഷ് ആശ്രമം കത്തിക്കൽ കേസ് വഴിതിരിച്ചുവിട്ടെന്ന് പറയുമ്പോൾ ഈ രാജേഷ് വിരമിച്ച ശേഷം BJPയിൽ വളരെ സജീവമായിരുന്നു. അക്കാര്യവും ഇന്ന് അൻവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്.